السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. بهمانم الله أستاذ مار سنيه دني رايا سهودرين ماري بريا بطا سودا كرلي ഏകദേശം ഒരാറു മാസത്തെ ഇടവേളക്ക് ശേഷമാണ് എൻ്റെ അടുക്ക ഒന്നോ രണ്ടോ തവണ ഫോണിലൂടെയോ മറ്റോ സംസാരിച്ചതൊഴിച്ചാൽ ബൈക്കിൽ തീരെ വന്നിട്ടില്ല. മിനിയാന്നാണ് യു എയിൽ എത്തിയത്. ഏതായാലും വളരെ വിഷമമുള്ളൊരു വാർത്തയാണ് ആദ്യം തന്നെ നമ്മൾ കേട്ടത്. RC ജിദ്ദ സോണിന്റെ മുൻ ചെയർമാനും നമ്മുടെ സുന്നി ഗ്ലോബൽ വോയിസിന്റെ ആദ്യകാലത്തെ ക്വിസ് മാസ്റ്റർമാരിൽ ഒരാളുമായിരുന്നു ബഹുമാനപ്പെട്ട അസൈനാർ ബാക്കവി, ചെറുകോട് ഉസ്താദ് എന്ന പേരിൽ നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാകാറുള്ള അദ്ദേഹത്തെ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം മഅദീനിൽ AK ഉസ്താദിന്റെ ആദരവിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമിലും സലാത്തിലും പങ്കെടുക്കാൻ ഞാൻ പോയപ്പോ അവിടുന്ന് അദ്ദേഹത്തെ കണ്ടിരുന്നു, ചെറുതായൊക്കെ സംസാരിച്ചിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ അമ്മോശൻ കരീം ഹാജി അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ പരലോകം സന്തോഷമായി കൊടുക്കുമാറാവട്ടെ, അവരുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ, ദുഃഖാർത്തരായ കുടുംബത്തിന് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ, മെച്ചപ്പെട്ട പകരം കൊണ്ടവരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നീണ്ട ഒരു സംസാരത്തിന്റെ സന്ദർഭമല്ല, ആളുകളൊക്കെ കൈപൊക്കി നിൽക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻഷാല്ല അവർക്ക് മൈക്ക് കൊടുക്കലാണല്ലോ. ശരി, കുമ്പോത്സവം ഇവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞാല് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങേണ്ടതുണ്ട് പുറത്ത്. അപ്പോ പിന്നെ അല്പസമയം ഞാൻ ഉണ്ടാകും, അത് കഴിഞ്ഞാൽ ഇൻഷാല്ല ഉസ്താദ്മാരുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലാണ് സത്യവിശ്വാസികളായ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷത്തിന്റെ സന്ദർഭം, ആ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട അവിടത്തോടുള്ള ഇഷ്ടവും അത് ഒരു ഇഷ്കിന്റെ രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ രണ്ടു ലോകത്തിന്റെയും രക്ഷക്കുള്ള യഥാർത്ഥ കാരണം നിബിധങ്ങളുമായുള്ള ബന്ധത്തിന്റെ ഊഷ്മളതയാണ് എന്ന് മനസ്സിലാക്കാൻ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അധികമൊന്നും ചിന്തിക്കാതെ തന്നെ നമുക്ക് എല്ലാവർക്കും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഹബീബിനോടുള്ള ബന്ധവും അവിടത്തോടുള്ള മഹബത്തും, അതുമാത്രമാണ് എനിക്ക് രക്ഷപ്പെടാനുള്ള രക്ഷാകവചമായി ഞാൻ കാണുന്നതെന്ന് പ്രഖ്യാപിച്ച ഒട്ടനവധി മഹത്തുക്കൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നതായിട്ടുണ്ട്. അപ്പൊ ആ മഹബത്തിന്റേതായ ഉന്നത അർത്ഥ തലങ്ങളിലേക്ക് എത്താൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ളതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മഹബത്ത്. അല്ലെങ്കിൽ ഇഷ്ടം എന്തിനോട് നമുക്കുണ്ടായാലും ആ ഇഷ്ടമുള്ളതിനോട് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരോട് ബന്ധപ്പെട്ടതിനോട് പോലും ആ ഇഷ്ടത്തിന്റെ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഇഷ്ടത്തിന്റെ ഒരു സംഭവം പ്രകടിപ്പിക്കുന്ന അത് സ്വാഭാവികമായി എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ആളെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇടയിലേക്ക് പറയാനും മറ്റുള്ളവരോട് സംസാരിക്കാനും നമുക്ക് എന്തൊരാവേശമാണ്. ഒരു വസ്തുവിനോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ വസ്തുവിനെ അപഗ്രഥിക്കാനും അത് ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കാനും നമുക്ക് എന്തൊരു വലിയ താല്പര്യമാണ് അല്ലേ. നമ്മൾ ഏറ്റവും സന്തോഷത്തോടെ താല്പര്യത്തോടെ കണ്ട ഒരു ഒരു പേന അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനം, ആ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്റെ മുന്നിലുള്ളവരോട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് 100 നാവായിരിക്കും അവർക്കുണ്ടാവുക. എങ്കിൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്തിനേക്കാളും ഇഷ്ടം കാത്തു സൂക്ഷിക്കേണ്ട സത്യവിശ്വാസി, ആ ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണിക്കേണ്ട ആ റസൂലുള്ളാഹിനെ കുറിച്ച് പറയാനുള്ള അവസരങ്ങൾ, കേൾക്കാനുള്ള അവസരങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം. ഇതൊരു പൊതു തത്വമാണ്. എന്തൊരു സാധനത്തോടാണ് ഒരാൾക്ക് ഇഷ്ടം വരുന്നതെങ്കിൽ അക്സറ ദിക്റഹു, അതിനെക്കുറിച്ചുള്ള വർണ്ണന, അതിനെക്കുറിച്ചുള്ള ചർച്ച,
അതിനെ കുറിച്ചുള്ള പറച്ചിൽ അതവൻ വർദ്ധിപ്പിക്കും. എങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണല്ലോ. എങ്കിൽ ആ നബിതങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ, ആ റസൂലുള്ളാഹിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, ആ ചർച്ച കേൾക്കാൻ, ഇതിലൊക്കെയും ഏറ്റവും വലിയ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താൻ എപ്പോഴാണോ ഒരാൾക്ക് സാധിക്കുന്നത് അപ്പോഴാണ് അവൻ മുഅ്മിനാകുന്നത്. അഥവാ മൗലിദ് പാരായണം ചെയ്യുന്നതും ആ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടെ ബഹുമാനത്തോടെ കേട്ടിരിക്കുന്നതും ഇതിന് രണ്ടിനും ഒരാളുടെ മനസ്സ് പാകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നബിതങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും അവന്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ട് എന്ന് തെളിയുകയാണ് അവിടെ. അതേസമയത്ത് മൗലിദോ അത് പാടില്ലെന്നെങ്ങാനും ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നതും കേൾക്കുന്നതും അവന് ഇഷ്ടമില്ല എന്നാണ് അതെന്ന് മനസ്സിലാവുക. അതിന് വേറെ കൂടുതലായിട്ടുള്ള ഒരു സംഗതിയും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ബഹുമാനപ്പെട്ട ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും അവിടുത്തെ ഉന്നതമായ വ്യക്തിത്വം പ്രകാശനം ചെയ്യുന്നതുമായ മൗലിദിന്റെ ഈരടികളാവട്ടെ, അല്ലെങ്കിൽ അതിലുള്ള മറ്റ് വരികളാവട്ടെ, ആ വരികളെയും ഈരടികളെയും ഒക്കെ നിരാകരിക്കാൻ നമ്മുടെ നാട്ടിലെ ചില വിവരദോഷികളായിട്ടുള്ള പുത്തൻവാദികൾ പറയാറുള്ള ഒരു ന്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ റബീഉൽ അവ്വലൊക്കെ ആവുമ്പോ പ്രത്യേകിച്ച് മൗലവിമാരൊക്കെ സ്ഥിരമായിട്ട് ഓതിക്കൊണ്ടിരിക്കും ഈ ഹദീസ്. എന്താണ് അവര് പറയാ, ലാ തത്റൂനി കമാ തറത്തിന്ന സാറ ഈസാ ബിനു മറിയം, ഈസാ അലൈഹി ഇസ്ലാമിന്റെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൽ പക്ഷേ ഈസാ അലൈഹി ഇസ്ലാമിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയത് പോലെ എന്ന ആ പരാമർശത്തിന് കാര്യമായിട്ടുള്ള പരിഗണന കൊടുക്കാതെ ലാ തത്റൂനി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നിടത്ത് അവരൊതുക്കുകയും ഈ പ്രശംസ ഒന്നും റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നബിതങ്ങൾ പഠിപ്പിച്ചതല്ല, പ്രശംസിക്കുന്നവരെ കണ്ടാൽ മുഖത്ത് മണ്ണുവാരിയിടണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ കുറച്ച് അറിവുണ്ടാവുകയും തിരിച്ചറിവില്ലാതിരിക്കുകയും ചെയ്യുമ്പോ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞത് എവിടേക്കാണെന്നും അതിന്റെ മറുവശം എന്താണെന്നും തിരിയാത്തതിന്റെ പേരിലാണ് വാസ്തവത്തിൽ അത്തരത്തിലുള്ള അബദ്ധത്തിൽ അവർ ചെന്നപ്പെട്ടത്. വാസ്തവത്തിൽ തീരെ പ്രശംസിക്കരുതെന്നോ പുകഴ്ത്തരുതെന്നോ അല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മറിച്ച് അതിനെ ഒരു പ്രത്യേക വിഷയത്തോട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണത്? കമാ അത്തറത്തിൻ നസാറ, ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ പുകഴ്ത്തരുത്. ആരെ? ഈസാബിനെ മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹി ഇസ്ലാമിനെ. ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയത് എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ക്രിസ്ത്യാനികൾ ഈസാ അലൈഹി ഇസ്ലാമിനെ പുകഴ്ത്തിയത് എങ്ങനെയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അള്ളാഹുവിന്റെ മകനെന്നോ അല്ലെങ്കിൽ പടച്ചോൻ തന്നെയാണെന്നോ അങ്ങനെ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള പുകഴ്ത്തലാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ അവർ പുകഴ്ത്തിയത്. ആ സ്ഥാനത്തേക്ക് എന്താവാൻ പാടില്ല? നമ്മൾ പോകാൻ പാടില്ല. കാരണം അത് ശിർക്കിന്റെ ഭാഗമാണ്. അള്ളാഹുവിന്റെ മകനെന്നോ അല്ലെങ്കിൽ അള്ളാഹു തന്നെയെന്നോ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ, ട്രിനിറ്റി, ക്രിസ്ത്യാനികൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേകത്വത്തിന്റെ ശൈലി, ആ ശൈലികളിലേക്ക് ഒന്നും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് ക്രിസ്ത്യാനികൾ പറഞ്ഞ പോലെ നിങ്ങൾ ഇതിനെ പറ്റി പറയരുത്, വലാഖിൻ ഖൂലു അബ്ദുല്ലാഹി വറസൂല, അല്ലെ, അബ്ദുല്ലാഹി വറസൂലു, നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് പറയണം. പ്രശംസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥതലമാണ് വാസ്തവത്തിൽ ആ പറഞ്ഞത്. അള്ളാഹുവിന്റെ അബ്ദാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നത്. പടച്ച റബ്ബാകുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ആ യജമാനന്റെ ആ കൽപ്പനകൾ ശിരസാവഹിക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും ഏറ്റവും കൂടുതൽ ആ അള്ളാഹുവിന് അടിമപ്പണിയെടുക്കുക എന്ന വിഷയത്തിൽ വിജയിച്ചിട്ടുള്ള ആളുമാണ് എന്ന് പറയുമ്പോ അതാണ് ഏറ്റവും വലിയ പുകഴ്ത്തൽ. അതുകൊണ്ട് ആ പുകഴ്ത്തൽ നിലനിർത്തുകയാണ് ഇസ്ലാം ചെയ്യുന്നത് മുസ്ലിമീങ്ങളോട് ചെയ്യാൻ വേണ്ടി റസൂലുള്ള നിർദ്ദേശിക്കുന്നത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ നബിതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല സംഭവങ്ങളും പറയുന്നിടത്ത് ആ അബ്ദ് എന്ന പ്രയോഗം അള്ളാഹു നടത്തി. ഇപ്പൊ നമുക്കറിയാലോ ഇസ്റാഉം മിഅ്റാജും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദുൽ അക്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച ആ ഇസ്റാ, ആ ഇസ്റാഇന്റെ സംഭവം പറയുന്നിടത്ത് നബിതങ്ങൾ അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നത് എങ്ങനെ? സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അക്സ അല്ലദീ ബാറക്നാ ഹൗലാ ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ, ഒരു തമ്പുരാന്റെ പരിശുദ്ധി ഞാൻ സമ്മതിക്കുകയാണ്.
അസ്റാ ബിഅബ്ദിഹി തന്റെ അടിമയാവൻ രാപ്രയാണം ചെയ്യിപ്പിച്ചു. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് രാത്രിയുടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു യാത്ര സംഘടിപ്പിച്ചു അല്ലാഹു സുബ്ഹാനഹു വതആല. അങ്ങനെ ആ അല്ലാഹുവിന്റെ അടിമയെ അസ്റാ ബിഅബ്ദിഹി തന്റെ അടിമയെ അല്ലാഹു സുബ്ഹാനഹു വതആല രാപ്രയാണം ചെയ്യിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇസ്റാഉ മിഅ്റാജു. ആ ഇസ്റാഉ മിഅ്റാജ് എന്ന സംഭവത്തിലെ ഇസ്രായിനെ പരാമർശിക്കുന്നിടത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശേഷണങ്ങളോ പറയാതെ ബിഅബ്ദിഹി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മിഅ്റാജിനെ കുറിച്ചുള്ള ചർച്ചയിൽ, ഈ ഇസ്റാഇന് ശേഷമുണ്ടായ മിഅ്റാജിന്റെ ചർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞെന്താ, അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമയിലേക്ക് വഹി അറിയിച്ചു. മാ ഔഹ, അറിയിച്ചതൊക്കെ ഉണ്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും നൽകി എന്ന സന്ദേശം നൽകുന്നിടത്ത് അള്ളാഹു തആല പറയുന്നത് അള്ളാഹുവിന്റെ അടിമയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വഹി അറിയിച്ചു എന്ന പ്രയോഗമാണ്. അതേപോലെ നിങ്ങൾ കണ്ടില്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താണ്? സൂറത്തുൽ കഫിൽ, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, തന്റെ അടിമയുടെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചു, അല്ലാഹുവിന് സ്തോത്രങ്ങൾ. അപ്പൊ ഇങ്ങനെ പുകഴ്ത്തി പറയാവുന്ന നബി തങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആയി പരിഗണിക്കപ്പെടുന്ന സംഗതികൾ പറയുന്നിടത്തൊക്കെ അള്ളാഹുവിന്റെ അബ്ദാണ് എന്ന് പറയാൻ വേണ്ടി നിർദ്ദേശിച്ചാൽ അത് വലിയ പുകഴ്ത്തല. ഒരാൾക്ക് അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അത് നിർലോഭം അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുക എന്നിടത്താണ് വാസ്തവത്തിൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രവർത്തനം വിജയകരമാകുന്നത്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആ റസൂലുള്ളാഹിനെ പുകഴ്ത്താൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല, മറിച്ച് കമാതറത്തിൻ നസാറ, അതാണ് അറബി ഭാഷയുമായി ചെറിയ ബന്ധമുള്ളവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു വിഷയം പറയുകയും അതിനൊരു പ്രത്യേകമായ സ്വഭാവം അപ്പുറത്ത് കണക്ട് ചെയ്യുകയും ചെയ്താൽ ആ കണക്ട് ചെയ്യപ്പെട്ട വിഷയത്തിനായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്ന് പറഞ്ഞിട്ട് നിർത്താതെ കമാതറത്തിൻ നസാറ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ എന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാന്റെ ഉദ്ദേശം തന്നെ ക്രിസ്ത്യാനികളുടെ ആ പുകഴ്ത്തൽ, ആ കമാതറത്തിൻ നസാറ ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ എന്നതാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്, ആ മാതിരി പുകഴ്ത്താൻ പാടില്ല. അതന്നെയാണല്ലോ നമ്മളെ ഇമാം നിങ്ങൾ മുഴുവനും പറഞ്ഞത്. ഇപ്പൊ ബുർദ ബൈത്ത് ചെല്ലാത്ത സുന്നികൾ ആരും ഉണ്ടാവില്ലല്ലോ, വിമർശിക്കാനെങ്കിലും വഹാബിയും ചിലപ്പോഴൊക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. ആ ബുർദയിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, ക്രിസ്ത്യാനികൾ അവരുടെ നബിയെ കുറിച്ച് വാദിച്ചത് അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം, അത് നിങ്ങൾ ഒഴിവാക്കണം, പറയാൻ പാടില്ല. അതേസമയത്ത് അവിടേക്ക് എത്താതെ മനുഷ്യൻ എന്ന പരിധിയിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹിനെ കുറിച്ച് നിനക്ക് പറയാവുന്ന അത്രയും പറയാം, എത്ര പറഞ്ഞാലും ഏറൂല. അതാണല്ലോ മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഅഹ്സന മിൻകലം തറഖത്തു ഐനി വജ്മല മിൻകലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഈ രണ്ട് വരിയിലും അടങ്ങാത്ത സംഗതി എന്താണ്? നബി തങ്ങളെ പോലെ, നബി തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള, റസൂലുള്ളാഹിനേക്കാൾ പിന്നെ സുന്ദരനായ ഒരാളെ എന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല, റസൂലുള്ളാഹിനേക്കാളും സൗന്ദര്യമുള്ള ഒരാളെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ പോരായ്മകളിൽ നിന്നും മുക്തമാക്കപ്പെട്ട അവസ്ഥയിലാണ് തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു രംഗത്ത് അല്ലാഹുവിന്റെ റസൂലിന് ഒരു കുറവുണ്ട്, ഒരു അയ്ബുണ്ട് എന്ന് പറയാൻ പറ്റൂല, ഏതെങ്കിലും ഒരു രംഗത്ത്. അതിങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? തങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചുവോ അതേപോലെയാണ് തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്.
ഓക്കെ മധുവിന്റെ ഇതിലും വലിയഞ്ഞു എന്താ വേണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ ജീവിതത്തില് നമ്മളൊക്കെ പടക്കപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് തന്നിരുന്നുവെങ്കിൽ, അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ചോയ്സ് തന്നിരുന്നുവെങ്കിൽ ഓരോരുത്തരും എന്ത് ചെയ്യും? അവന്റെ പല്ലിനെ കുറിച്ച്, അവന്റെ കണ്ണിനെ കുറിച്ച്, അവന്റെ ഹൈറ്റിനെ കുറിച്ച്, അവന്റെ വെയിറ്റിനെ കുറിച്ച്, ഇങ്ങനെ പലതിനെ കുറിച്ച് ഓരോഭിപ്രായം ഉണ്ടാവും, അല്ലേ? ഇപ്പൊ സൃഷ്ടിക്കപ്പെട്ട നമ്മളൊക്കെ ഓരോരുത്തരും പരിശോധിച്ചാൽ എന്നെ കണ്ടവർക്കും കാണാത്തവർക്കും തമ്മിലുള്ള ഒരു വ്യത്യാസം, അല്ലേ? കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറയണത്, എന്നോട് അല്ലാഹു തആല എന്നെ പടക്കണതിന്റെ മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ, ഇനി സൃഷ്ടിപ്പിൽ നോക്കണോന്ന് ചോദിച്ചാൽ എന്തായാലും ഒരു 2 ഇഞ്ച് ഉയരം കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇതേപോലെ ഓരോരുത്തർക്കും എന്തുണ്ടാകും? ഓരോ സംഗതികൾ ഉണ്ടാവും പറയാൻ. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് തങ്ങൾക്ക് ലേശം കുറവാണ്, അതിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ ആവറേജിന് താഴെയാണ് എന്നോ മറ്റോ പറയേണ്ട ഒരവസ്ഥ ഒരു വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടില്ല റസൂലുള്ളാഹിന്റെ വിഷയത്തിൽ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് പറയാൻ പറ്റോ പറ്റൂലേ എന്ന ചർച്ചയ്ക്ക് വാസ്തവത്തിൽ യാതൊരു പ്രസക്തിയും തന്നെ അല്ല. അല്ലാഹു തആല തന്നെ നബി തങ്ങളെ പറ്റി പറയാൻ, നബിയെ അങ്ങേ അങ്ങയുടെ സ്മരണയെ അങ്ങയെ കുറിച്ചുള്ള പറച്ചിലിനെ തങ്ങൾക്ക് നാം ഉയർത്തി തന്നിരിക്കുന്നു. നേരത്തെ പിന്നെ പുനൂർ ഗാർഡനിൽ നിന്നുള്ള പരിപാടി നമ്മൾ ശ്രദ്ധിച്ചു, അത് നമ്മൾ കേട്ടു. അവിടെയൊക്കെ നമുക്ക് അതിന്റെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ കേൾക്കാൻ സാധിച്ചു ഉസ്താദിന്റെ പ്രസംഗത്തിലും മറ്റും. ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കൂടുതൽ പോണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ നിലക്ക് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്കുള്ള പറച്ചിൽ ഞാൻ സജീവാക്കിയിട്ടുണ്ടെന്ന് അല്ല പറയാ, എന്നിട്ട് ഒരു ഹദീസിന്റെ കഷ്ണം എന്തിനാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ നമ്മളെ നാട്ടിലെ കുറച്ച് സാധുക്കൾ എന്തും പറയാ, റസൂലിനെ പുകഴ്ത്താൻ പാടില്ല, മനസ്സിലായില്ലേ, നബി തങ്ങളെ പുകഴ്ത്താൻ പാടില്ല എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ മനുഷ്യൻ എന്ന സ്ഥാനത്ത് നിർത്തിയിട്ട് അള്ളാന്റെ റസൂലിനുള്ളതൊക്കെ നമുക്ക് പറയാം, അതേസമയത്ത് ദൈവമാക്കാൻ പാടില്ല എന്നാണ് റസൂല പറഞ്ഞതിന്റെ അർത്ഥം. അത് മഹാന്മാരൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് അല്ലെ ബുർദയിലൊക്കെ പറയണത്, നിനക്ക് ഇഷ്ടം റസൂലുള്ളാനെ മഹത്വവൽക്കരിച്ചു കൊണ്ട് പറയണത് എത്ര പറഞ്ഞാലും അധികാവൂല, കാരണം അതിനൊക്കെ നബി തങ്ങൾക്ക് അല്ലാഹു തആല പവർ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു രംഗത്ത് കുറവ് അള്ളാഹിന്റെ റസൂലിനില്ല, ഒരു രംഗത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോരായ്മകളില്ല. അപ്പൊ ആ നിലക്ക് ആ പുകഴ്ത്തലിന്റെ സജീവമായ അവസ്ഥ, അത് എല്ലാ കാലത്തും സത്യവിശ്വാസി നിലനിർത്തണം എങ്കിൽ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ പ്രത്യേകമായി അതിനുള്ള ഒരു വിശദമായ പിന്നെ വിപുലമായ ആഘോഷത്തിന്റെ ഘട്ടമായി എന്ത് ചെയ്യുന്നു സത്യവിശ്വാസികൾ, അതിന്റെ അവസരമായിട്ട് കാണുകയാണ്. അതുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേക പ്രകീർത്തനങ്ങളുടെ അതേപോലെ തന്നെ പ്രത്യേകമായ മദഹുകളുടെ ശക്തമായ വേലിയേറ്റത്തിന്റെ സന്ദർഭമായി ഈ വിശുദ്ധമായ റബീഉൽ അവ്വലിനെ നമ്മൾ കാണേണ്ടതുണ്ട്, ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. നിബിധങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഓരോ സംഗതികളും റസൂലുള്ളാഹിയിലേക്ക് ചേർക്കപ്പെടുന്ന എല്ലാ സംഗതികളും അതൊക്കെ ആദരവോടെ ബഹുമാനത്തോടെ കാണാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട പിന്നെ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻ, അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻവിനെ കാണാൻ വരുന്ന പിൽക്കാലക്കാരായ ആളുകൾക്ക് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് താൻ നൽകുന്ന ഒരു സൽക്കാരത്തെ കുറിച്ച് ചരിത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെ കണ്ടാൽ അബ്ദുല്ലാഹി ബിൻ സലാം റളിയല്ലാഹു അൻഹു പറയാ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം, ഞാൻ നിനക്ക് എന്റെ വീട്ടിൽ വെച്ചൊരു പ്രത്യേക സമ്മാനം തരാം. എന്താണ് പിന്നെ പിന്നെ സമ്മാനം എന്ന് ചോദിക്കുമ്പോ പറയാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജീവിതകാലത്ത് വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം എന്റെ വീട്ടിലുണ്ട്, ആ പാത്രത്തിൽ ഞാൻ നിനക്ക് വെള്ളം കുടിക്കാൻ തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ചു നോക്കിയേ, റസൂലുള്ള വെള്ളം കുടിച്ച ഒരു പാത്രമുണ്ട്, ആ പാത്രം എന്റെ വീട്ടിൽ ഞാൻ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ആ പാത്രത്തിൽ ഞാൻ നിനക്ക് വെള്ളം കുടിക്കാൻ തരാമെന്ന് പറയാണ്. അതേപോലെ തന്നെ സാലിഹീങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചു, ഒരു മഹാൻ ആ മഹാനതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ ഒരു സഹാബിയെ കാണാൻ വരുന്നു, ആ സഹാബി അദ്ദേഹത്തിന് ഒരു ആപ്പിൾ നൽകുന്നു, ഒരു പഴം നൽകുന്നു, ആ പഴം കിട്ടിയപ്പോൾ ചുണ്ടത്തും നെറ്റിയിലും കണ്ണുകൾക്കിടയിലും കവളത്തും ഒക്കെ വെച്ച് ആ പഴത്തിന് അദ്ദേഹം പ്രത്യേകമായി ചുംബിക്കുന്നു.
ആ ചുംബിക്കുന്ന രംഗം കണ്ടപ്പോ ഈ സഹാബി ചോദിച്ചു, ആ നിനക്ക് കഴിക്കാൻ തന്ന പഴത്തോട് എന്താ ഇത്ര വലിയൊരു താല്പര്യം? ബഹുമാനപ്പെട്ട ആ താബിഈന്റെ മറുപടി എന്താണ്? ഇന്നഹാ തുഫാഹത്തുൻ മസ്സത്ഹായദുൻ മസ്സത്ഹായദു റസൂലില്ലാ. ഇതൊരു സാധാരണ ആപ്പിളല്ല, ഇതൊരു കൈ തൊട്ടിട്ടുണ്ട് ഈ ആപ്പിളിന്റെ പുറത്ത്. ആ ആപ്പിളിന്റെ പുറത്ത് തൊട്ട കയ്യിനെ അള്ളാന്റെ റസൂലിന്റെ കൈ തൊട്ടിട്ടുണ്ട്. കണ്ടോ, മസ്സത്ഹായദുൻ മസ്സത്ഹായദു റസൂലില്ലാ. ആ ആപ്പിളിനെ തൊട്ട കയ്യിനെ റസൂലുള്ളാന്റെ കൈ തൊട്ടിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളെ തൊട്ടതിനെ തൊട്ടത്, അള്ളാന്റെ റസൂലിനെ തൊട്ടതിനെ തൊട്ടത്, അതിനോട് പോലും ബഹുമാനപ്പെട്ട ആ സഹാബത്ത് കാണിച്ചിട്ടുള്ള, അതേപോലെ താബിഈങ്ങൾ കാണിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെമായി ബന്ധപ്പെട്ട സാധനത്തോട് ഈമാനുള്ളവർ കാണിച്ച മതിപ്പാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നിസ്ബ ചെയ്യപ്പെടുന്ന, റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറയപ്പെടുന്ന എല്ലാത്തിനോടും ഈ ആദരവിന്റെ, ഈ ബഹുമാനത്തിന്റെ, ഈ ഉയർന്ന അർത്ഥതലത്തിലുള്ള ഇഷ്ടത്തിന്റെ, ഇഷ്കിന്റെ ശൈലി അത് പ്രകടിപ്പിക്കാൻ സത്യവിശ്വാസിക്ക് ബാധ്യതയുണ്ട്. നബിതങ്ങളിലേക്ക് ചേർക്കപ്പെട്ട് പറയുന്നതൊക്കെ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടമുള്ളവർക്ക് അത് ആദരിക്കാനുള്ള തന്നെയാണ്, ബഹുമാനിക്കാനുള്ള തന്നെയാണ്. തീരുമാനിക്കാത്ത തീരുമാനങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായി എന്ന് സമാധാനം കണ്ടെത്തിയ ആളുകൾക്ക് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത്, 6-ാം തീയതി സത്യവിശ്വാസികൾ പോവുകയാണ് ഇൻഷാല്ലാ. ഒരു തർക്കവും ആ വിഷയത്തിൽ വേണ്ട, സത്യവിശ്വാസികൾ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ ഷഹർ മുബാറക് ഇട്ട വെള്ളം കുടിക്കാൻ, അത് സത്യവിശ്വാസിയുടെ ഈമാനിന്റെ ഭാഗമാണ്. നബിതങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു സാധനത്തെയും അതിനോട് ബന്ധപ്പെടുന്നതിനെയും അവമതിപ്പിന്റെ ശൈലി മൂമിനിന്റെ മനസ്സിലുണ്ടാവൂല. അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ ഷഹർ മുബാറക് ഇട്ടു എന്ന് പറഞ്ഞാൽ അവനാ വെള്ളം, ആ വെള്ളത്തെ അനാദരവോടെയോ അല്ലെങ്കിൽ ആക്ഷേപത്തോടെയോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചോ ഒരാൾ കണ്ടാൽ ആ കാണുന്ന മനുഷ്യൻ വാസ്തവത്തിൽ ഓന്റെ മനസ്സിലെ ഈമാനിനെ പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല. അത്ര ഇപ്പൊ ഞാനതേ കുറിച്ച് പറയുന്നുള്ളൂ. അങ്ങനെയാണ് മുഅ്മിൻ ഏത് വിഷയത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ ചെയ്യേണ്ടത്. തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിലും സന്തോഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നടക്കുന്ന പ്രോഗ്രാമുകളോട് അതിനോട് സന്തോഷം. ഞാനൊക്കെ ആലോചിക്കുകയാണ്, പിന്നെ ഈ റബീഉൽ അവ്വലൊക്കെ വരുമ്പോ റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ എന്തൊക്കെ പരിപാടികളാ നാട്ടിൽ നടക്കല്, അല്ലെ? ആ ഇഷ്ടത്തിന്റെ പേരിൽ മതം എതിർക്കാത്ത, മതത്തിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നടക്കാവുന്ന എല്ലാ സംഗതികളും, ആ സംഗതികളൊക്കെ നടത്തേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും റസൂലുള്ളാഹിന്റെ പേരിലെ സ്വലാത്ത് വർദ്ധിപ്പിക്കാനും നബിതങ്ങളോടുള്ള മഹബത്ത് മനസ്സിൽ കാത്തു സൂക്ഷിക്കാനും അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച ദീനനുസരിച്ച് ജീവിക്കാനും ആ ദീനിയായ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ട് പോകാനും ഒക്കെ ഈ മഹത്തായ സന്ദർഭത്തെ പ്രത്യേകമായി സമയമായി കണ്ടുകൊണ്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ വർദ്ധനവ്, അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഓർക്കുക. റബീഉൽ അവ്വൽ പിന്നെ 4444 സ്വലാത്ത് റബീഉൽ അവ്വൽ 12 മുമ്പ് ചൊല്ലി കണക്കറിയിക്കാൻ SGVയുടെ അഡ്മിൻ കിഴിശേരി ഉസ്താദിന്റെ ഐഡിയിലേക്ക് അറിയിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, ഉണർത്തിയിട്ടുണ്ട്. അറിയാത്ത ആളുകൾക്ക്, പുതിയ ആളുകൾക്ക് വേണ്ടി അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരു സഹോദരൻ അബൂ വാഫിയ എന്നൊരു സുഹൃത്ത് മൈക്കിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ റബീഉൽ അവ്വലിന്റെ സന്ദേശം എന്ന നിലക്ക് ഹബീബിന്റെ ഉന്നതമായ വ്യക്തിത്വത്തെ മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ, ഏറ്റവും വലിയ ആനന്ദത്തിന്റെ ഭാഗമായി കാണാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അള്ളാഹിന്റെ റസൂലിനോടുള്ള മഹബത്ത് കൊണ്ട് അള്ളാഹു തആല നമ്മയും നമ്മുടെ വേണ്ടപ്പെട്ടവരെയും ഒക്കെ വിജയിപ്പിക്കുമാറാവട്ടെ. റസൂലുള്ളാഹിന്റെ മഹബത്തിന് ഏറ്റവും പ്രചോദനാകുന്ന ഒരു ചെറിയ ഹദീസ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോട് കൂടെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആശയം വിവിധ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെ ഒരു റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ അവൻ ആരെയാണോ സ്നേഹിക്കുന്നതെങ്കിൽ അവരോടൊപ്പമാണ്. ഇത് നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഉണ്ടായതുപോലത്തെ ഒരു സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സഹാബിമാർ പലരും ഉണ്ട് എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും ഖൈറു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിനോടുള്ള മഹബത്ത് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ജീവിതത്തിന്റെ സകല മേഖലകളിലും അള്ളാഹു നമ്മെ എല്ലാവരെയും ഇജ്ജത്തിലും റാഹത്തിലും അവന്റെ, അള്ളാഹുവിന്റെ ഹക്കായ ദീനിന്റെ
മുഖ്ലിസീങ്ങളായ ഖാദിമീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് എല്ലാവർക്കും വിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ പ്രത്യേകമായ ആശംസകളും സന്തോഷങ്ങളും അറിയിച്ച് തൽക്കാലം മയക്കുവിടുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.